ചെയർമാനും സംവിധായകനുമായ കമലിനെതിരായി ഉയർന്ന ലൈംഗിക പീഡന കേസ് തന്നെയാണെന്നാണ് ആരോപണം. ലൈംഗിക പീഡനം സംബന്ധിച്ച ആരോപണം ഉന്നയിച്ച നടി അയച്ച വക്കീൽ നോട്ടീസ് വകുപ്പ് മന്ത്രിയുടെയും മറ്റ ഉന്നതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് മഹേഷ് പഞ്ചു ആണെന്ന കമലിന്റെ സംശയമാണ് അദ്ദേഹത്തിനെതിരെ കരുക്കൾ നീക്കാൻ കമലിനെ പ്രേരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മഹേഷ് പഞ്ചുവിനെ മാറ്റി പുതിയ ആളെ നിയമിക്കുകയായിരുന്നു. April 29 ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിലേക്കാണ് കമാലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്ന പേരിൽ ലൈംഗിക പീഡനം ആരോപിച്ച് വക്കീൽ നോട്ടീസ് എത്തുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ കമൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് പീഡിപ്പിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കമൽ പറയുന്നത്. കമലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്ന തന്റെ യഥാർത്ഥ പേര് വാർത്തയിൽ ഉപയോഗിച്ചത് മതപരമായി തന്നെ ആക്രമിക്കാനാണെന്നും കമൽ പറഞ്ഞു. അതേസമയം കമലിനെതിരായ യുവനടിയുടെ പരാതിയിലെ ആരോപണങ്ങൾ ഗുരുതരമാണ്. ആമി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ രണ്ട് യുവനടിമാരോട് കമൽ സമാനമായ രീതിയിൽ ലൈംഗിക പീഡനം നടത്തിയതായും പരാതിയുണ്ട്. എന്നാൽ ദുർബലരായ അവർക്ക് അധികാരവും സ്വാധീനവുമുള്ള കമലിനെതിരെ പരാതി പറയുവാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നും യുവനടി പറയുന്നു. സംഭവത്തിൽ മാപ്പ് പറയുകയും മാനനഷ്ടം നൽകുകയും ചെയ്തില്ല എങ്കിൽ അമ്മ, ഫെഫ്ക എന്നീ സിനിമാ സംഘടനകൾക്ക് മുന്നിൽ പരാതി നൽകും എന്നതടക്കം വക്കീൽ നോട്ടീസിലുണ്ട്. എന്നാൽ വക്കീൽ നോട്ടീസ് ലഭിച്ച ശേഷമാണ് കമൽ കേസിൽ ഒത്തുതീർപ്പിനായി സമ്മതിച്ചത്. അതേസമയം ലൈംഗിക അതിക്രമ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സാധിക്കില്ല എന്ന നിയമമുള്ളതിനാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ത് എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാണ്. യുവ നടിയാണ് സംവിധായകനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച രംഗത്തെത്തിയത്. ഇക്കാലം ജനം ടി വിയാണ് ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടത്. സിനിമയിൽ നായികാവേഷം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യം. അതേസമയം ഈ വിഷയം പരാതിയായി പോലീസിനു മുന്നിൽ എത്തിയിട്ടില്ല എന്നും ഒതുക്കി തീർത്തുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഒരു വർഷം മുൻപ് നടി നൽകിയ വക്കീൽ നോട്ടീസിലെ വിവരങ്ങളാണ് ജനം ടി വി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിൽ നായികാവേഷം വാഗ്ദാനം ചെയ്താണ് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു പീഡിപ്പിച്ചതെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. 2019 April 29 കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകൻ മുഖേന കമലിന്റെ വക്കീൽ നോട്ടീസ് അയച്ചത്. നടിക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ അവസരം ലഭിക്കാതെ വഞ്ചിച്ചതിന് മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. ആമി എന്ന ചിത്രത്തിന്റെ സമയത്തും യുവ നടികൾക്കെതിരെ ലൈംഗികമായ ചൂഷണം ഉണ്ടായി എന്നും ആരോപണമുണ്ട്. കമൽ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്നും ഇതു സംബന്ധിച്ച മുൻപ് നൽകിയ പരാതികൾ ഒതുക്കി തീർത്തു എന്നും യുവ നടി ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് നൽകിയ വക്കീൽ നോട്ടീസിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ യുവ നടി കമലിന് മാനനഷ്ടം ആവശ്യപ്പെട്ട് അയച്ച വക്കീൽ നോട്ടീസിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഈ വിഷയം കമൽ തന്നെ സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർത്തത് എന്നാണ് ഉയരുന്ന ആരോപണം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായ കമൽ സ്ഥാനം ഒഴിയണമെന്നും ആരോപണം ഉയരുന്നുണ്ട്. കൊച്ചി സ്വദേശി മോഡലുമായ പെൺകുട്ടിയാണ് ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് PTP നഗറിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ചെന്ന ശേഷം പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമം നടത്തിയെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അതിനുശേഷവും ഫ്ളാറ്റിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതായും എന്നാൽ പെൺകുട്ടി പോയിട്ടില്ല എന്നും ജനം ടി വി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീടാണ് സിനിമയിൽ മറ്റൊരു നായികയെ നിശ്ചയിച്ച വിവരം പറയുന്നത്. അതുകൊണ്ട് തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നതാണ് വക്കീൽ നോട്ടീസിൽ പെൺകുട്ടി ആരോപിക്കുന്ന കാര്യം.